സിനിമയിലെ അഭിനയിക്കാൻ വേണ്ടി നാടകം കളിച്ചാണ്. കുഞ്ഞു കുഞ്ഞു മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു, ചെറിയ ചെറിയ തരികട പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നത്. അത് എന്നെ കണ്ട അങ്ങനെ തോന്നുമായിരിക്കും. നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ജോലി എടുത്ത് വീടൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പഴും നമ്മൾ ഈ തേരേപ്പാര അടക്കുമ്പോ മടുത്തിട്ടൊന്നുമില്ല. മടുത്തിട്ടുണ്ടെങ്കിൽ പണ്ട് കിട്ടി പോകാൻ കഷ്ടപ്പെടുക എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കഷ്ടപ്പെട്ടാൽ വേറെ ആൾക്കാരൊന്നും കഷ്ടപ്പെടും. മധുരം കുഴപ്പമില്ല, കുഴപ്പമില്ല. പാൽ ഉപയോഗിക്കാറില്ല, ചായ തന്നെ പാലൊക്കെ ഉപയോഗിക്കും. ആ, ചായയോട് താല്പര്യം. സുജന, ഞാൻ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു പേരിലെ ഒരു വ്യത്യസ്തം സുധി കോപ്പ എന്നാണ് ശരിക്കും ഈ കോപ്പ എന്നുള്ള ഒരു ഇതിന് കാരണം? കോപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കൊച്ചി അറിയില്ല, കാരണം കൊച്ചിയാണ്, പള്ളൂരത്തിലാണ് വീട്. അപ്പൊ അന്ന് നാടകമൊക്കെ ചെയ്യുമ്പോ തമാശ കിട്ടാണ് കെ ഒ പി എ കൊച്ചി പള്ളൂരത്തി. പിന്നെ അത് സ്ഥിരമായി, പിന്നെ മാറ്റാൻ പറ്റിയില്ല. മാറ്റണമെന്ന് ആഗ്രഹമില്ല കേട്ടോ. വീട്ടുകാരൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇത്? വീട്ടുകാരെ നമ്മള് ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നപ്പോ അല്ല നാടകം കളിച്ചപ്പോ അങ്ങനെ വീട്ടുകാരുടെ എന്ത് വിചാരിക്കും അല്ല നാട്ടുകാരെന്ത് വിചാരിക്കും നോക്കിയിട്ടൊന്നുമില്ല. അവനെ മാത്രമായിരുന്നു ലക്ഷ്യം മുന്നേ. അത്രയുള്ളൂ. ഈ തുടക്കം എങ്ങനെയായിരുന്നു, നാടകത്തിലൂടെ ആയിരുന്നോ അതോ എങ്ങനെ സിനിമയിലോട്ടുള്ള ഒരു? ഞാൻ നാടകത്തിലൂടെ അല്ല, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാടകം കളിച്ചാള. നാടകം ഉണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ ഓഡീഷൻസ് ഒക്കെ പോകും, ഓഡീഷന് പോയി 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 ആണ് ഫസ്റ്റ് പടത്തില് ചാൻസ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല അലച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, അന്നത്തെ നമ്മള് അന്ന് നമ്മൾ അത്രയും അന്വേഷിച്ച് നടക്കണം. കാരണം അന്ന് ഇത്രയും നമുക്ക് കുറച്ച് ഇപ്പൊ ഭയങ്കര കുറച്ചും കൂടി എളുപ്പമാണ് സിനിമയിൽ അഭിനയിക്കും എത്തിപ്പെടാൻ. ഇപ്പോൾ അന്ന് എളുപ്പത്തിന്റെ അല്ല, അന്ന് നമുക്ക് പെട്ടെന്നൊരു പുതുമുഖത്തിന് അവസരം കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു ഇന്നത്തെ കാലത്ത്. ഫസ്റ്റ് സകലേസ് ആ ഫസ്റ്റ് പടം എങ്ങനെ ഒരു അല്ല, അവര് ഞാൻ ഓഡീഷൻ വഴി തന്നെ പോയതാണ്. ഞങ്ങൾ നാടകമായിട്ട് ബന്ധപ്പെട്ട കുറെ പേര് ഓഡീഷൻ വിളിച്ചു. അപ്പൊ അങ്ങനെ ഓഡീഷൻ പോയി, അങ്ങനെ അതിനകത്ത് ഒരു ചാൻസ് കിട്ടി. ഒരു വില്ലൻ കഥാപാത്രമല്ലേ, മറ്റേ ഭാവന കാലേ കുത്തുമ്പോ കിടന്ന്. അതെ അതെ, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള? അതെ, ഫസ്റ്റ്. അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ചെറിയതൊക്കെ, പക്ഷെ സിനിമയിൽ അഭിനയിച്ചത് പറയുമ്പോൾ സാഹ റിലീസ് ആക്കില്ല. കാര്യം അഭിനയിച്ച മറ്റേ ഡയലോഗ് ഇല്ലാണ്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു വില്ലൻ ഉള്ള സീനിൽ നല്ലൊരു വില്ലൻ കഥാപാത്രം. അതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് അല്ല എന്നെ പോലെ ആൾക്കാർ വലിയ ഗുണം ചെയ്യുന്നുള്ള ഇത്ര നല്ലത്തെ ഒരു കാര്യം. എനിക്ക് അടുത്ത പടം അവസരം കിട്ടിയത് ഈ പടത്തിന്റെ പേര് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ട എനിക്ക് ആമേനാത്തെ ഒരു കൊച്ചു കോഴി കഥാപാത്രം എങ്ങനെയുണ്ട് അതിന്റെ ഒരു ആമീൻ ഒരു വെറൈറ്റി പടം, ഒരു ഫാന്റസി പിന്നെ മലയാളത്തില് ഇപ്പോഴായാലും എപ്പോഴായാലും ഇറങ്ങിയാലും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ പടത്തില് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു ക്യാരക്ടറൊന്നും പ്രതീക്ഷിച്ചില്ല. ഭഗതിന്റെ ഞാനൊക്കെ ഭയങ്കര ഭയങ്കര നമ്മളെപ്പോലെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അതല്ല, അതിനേക്കാൾ ഉപരി ലിജോ പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ പടത്തില് ഇപ്പോഴും ആൾക്കാർ പറയുമല്ലോ ജീച്ചന്റെ പടത്തില് അവസരം കിട്ടിയാലൊക്കെ പറയാം. എനിക്ക് വന്ന് എന്റെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ആ ഏറ്റവും നല്ല പടത്തിൽ തന്നെ ഏറ്റവും നല്ല പടം നന്നായിട്ട് ഓടിയ പടത്തിൽ തന്നെ. അല്ല അതിന്റെ ആ ട്രെയിലർ കട്ടിലൊക്കെ നിങ്ങളെ മുഖമാണ് ടീസർ ഇറങ്ങിയത്. ആ ടീസർ ഇറങ്ങിയത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട്. അത് കഴിഞ്ഞുള്ള പിന്നെ ഒരു 10-60 സിനിമ മേള അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആമൻ കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കുന്ന പടം സപ്തമശ്രീ തസ്കര എന്ന് പറഞ്ഞ പടം. നല്ല ഏട്ടൻ നല്ല ആകർഷണം. അത് കഴിഞ്ഞിട്ട് ചെമ്പൻ വിനോദ ശിഷ്യനായിട്ടുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആടാണ്. ആട് പടം തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയില്ലെങ്കിലും പക്ഷേ അതിന്റെ സോമൻ കഞ്ചാവ് സോമൻ ക്യാരക്ടർ അതിനകത്ത് എന്റെ മാത്രമല്ല എല്ലാ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ട്. പിന്നീട് അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നുള്ള അത് ഗംഭീര വിജയമായിരുന്നു. അല്ല ഏതൊരു ക്യാരക്ടറിന് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നു അങ്ങനെ എന്തിനു അല്ല കഷ്ടപ്പെടണമെന്ന്. കഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയല്ലേ. കഷ്ടപ്പെടുന്ന വാക്കിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് അറിയാൻ പാടില്ല. കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നപ്പോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ഓരോരുത്തരല്ലേ ഒരു ജോലിയായിട്ട് വന്നത്. പിന്നെ കഷ്ടപ്പെടുക എന്ന് പറയുന്നതില് അർത്ഥമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കഷ്ടപ്പെട്ടാൽ വേറെ ആൾക്കാരും ഒന്ന് കഷ്ടപ്പെടും. അതെ, അവസരങ്ങൾക്ക് നമ്മളത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക. അങ്ങനെ കഷ്ടപ്പെടുന്ന വാക്കില് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞ് ബിജുമേനോനോടെ രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ, അതെല്ലാം നല്ല അത്യാവശ്യം. അതെ അതെ, പടയോട്ടം. പടയോട്ടം ഇപ്പൊ ഇറങ്ങിയ സത്യം പറഞ്ഞ വിശ്വസിക്കും. സത്യം പറഞ്ഞ വിശ്വസിക്കാം.
ചെറിയ ചെറിയ തരികട പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആ അങ്ങനത്തെ റോളുകൾ അത് എന്നെ കണ്ട അങ്ങനെ തോന്നുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അല്ല, ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ മുമ്പ് കൈ പിടിച്ചപ്പോ നല്ല തഴമ്പാണ്. അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട് വാർക്കപ്പണിക്ക് പോയിട്ടുണ്ട്. അല്ല അങ്ങനല്ല, ഞാനേ വാർക്കപ്പണിക്ക് പോയത് അന്ന് അവര് ചോദിച്ചപ്പോ എന്റെ മന ഒരു മറുപടിയായിട്ട് പറഞ്ഞ ഭയങ്കരമായിട്ട് അങ്ങനെ പണിക്കല്ല, ഞാൻ പോക്കറ്റ് പണിക്ക് വേണ്ടി കാശ് ഉണ്ടാക്കാൻ വേണ്ടി. അന്ന് നമ്മളിപ്പോ സിനിമയില് അവസരം ചോദിച്ചു നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ല വസ്ത്രം എടുക്കാം ഡ്രസ് എടുക്കാം, പിന്നെ അത്യാവശ്യം വണ്ടി കാശൊക്കെ വേണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് ഈ പാർട്ട് ടൈം ആയിട്ട് പാർട്ട് ടൈം വെച്ചാൽ ചിലപ്പോൾ മിക്കവാറും ഒഴിവ് സമയങ്ങളിൽ നമുക്ക് അങ്ങനത്തെ വേറെ പരിപാടി ഒന്നും ഇല്ലാത്ത സമയത്ത് കൂട്ടുകാരൊപ്പം പെയിൻറ്റിങ്ങിന് പോകും ഹെൽപ്പറായിട്ട്. കാര്യം ഇതൊന്നും പണി അറിയില്ല കേട്ടോ, വാർക്കപ്പണി അറിയണം, അത് ഭയങ്കര സ്ട്രെയിനുള്ള പണിയാണ്. അതിൻ്റെ കൂടെയൊക്കെ പോയി എന്തെങ്കിലും എടുത്ത് കൊടുക്കാനൊക്കെ പറ്റില്ലേ, മറ്റേ അങ്ങനത്തെ പരിപാടിയൊക്കെ പോകും. അതുപോലെ കുറേ ജോലി ചെയ്തിട്ടുണ്ട്. അത് ഇതിനു വേണ്ടിയാണ് പൈസ, അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയൊന്നുമില്ല. അല്ല നമുക്ക് പോക്കറ്റ് മണി, നമ്മുടെ പോക്കറ്റ് മണി വേണം, നമുക്ക് അത്യാവശ്യം നമ്മുടെ കാശ് വേണം, നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ജോലിയെടുത്ത് വീടൊക്കെ നോക്കാൻ തുടങ്ങി ആ സമയത്ത്. അപ്പോഴും നമ്മൾ ഈ തേരേപ്പാർ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാരൊക്കെ പറയില്ലേ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ, പണിയില്ലാതെ നടക്കുക. അപ്പോൾ അത് അതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, നമ്മുടെ വീട് നോക്കണം എന്നൊരു ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ജോലിയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പടത്തിലൊക്കെ അഭിനയിച്ച് വരുമ്പോൾ വീട്ടിലോട്ട് വരുമ്പോഴുള്ള ഒരു വീട്ടുകാരുടെ ഒരു ഇത് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല, സന്തോഷമായിരിക്കും അവർക്ക്. അല്ല അവർ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത പരിചയക്കാരൊക്കെ ഇപ്പോൾ എൻ്റെ പറയും, ഇപ്പോൾ ഞങ്ങളെ സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുമല്ലോ, അതൊരു സന്തോഷം കേൾക്കുമ്പോൾ. ഒരു സൗഹൃദ വലയം എങ്ങനെയുണ്ട് അവരെ ഒരു കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ? ഭീകരമായ ഒരു സൗഹൃദ വലയുള്ള ആളായാലും എവിടെ ആയാലും അപ്പോൾ അവർ ഇങ്ങനെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഈ റോളിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് അഭിപ്രായം പറയും. അഭിപ്രായം പറയും, വ്യക്തമായിട്ട് അഭിപ്രായം പറയും. അവരെല്ലാം സിനിമയും കാണും, അഭിപ്രായം പറയും. പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രശ്നങ്ങൾ അവർ പറയും, അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ഒരു ക്യാരക്ടറോട് വരുമ്പോൾ, അത് എങ്ങനെയാണ് കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനായി? ഇല്ല ഞാൻ പറഞ്ഞില്ലേ, കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ മാത്രം സിനിമകളൊന്നും ഇല്ല എനിക്ക്. കാര്യം ഇന്ന കഥാപാത്രം എടുക്കുക, ഇന്ന പടം വേണ്ട, അങ്ങനൊന്നും പറ്റില്ല എനിക്ക്. കാര്യം എൻ്റെ റോള് കിട്ടുന്ന റോള് ചെയ്യുക എന്നുള്ളത്. നടി ചെയ്യാന്നുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ജോഷ് സാറിനെ പോലുള്ള ഒരു മാസ്റ്റർ? ജോഷ് സാറിൻ്റെ രണ്ട് പടത്തിൽ ചെറിയ ഒന്ന് രണ്ട് ഡയലോഗൊക്കെ ചെയ്തിട്ടുണ്ട്, റോബിൻ ഹുഡിലും റൺബേബി റണ്ണിലും. റൺബേബി റണ്ണിലാണ്. പക്ഷേ ഈ റോബിൻ ഹുഡ് ചെയ്യുമ്പോൾ 2009 കണ്ടാണ്. 2019 എനിക്ക് അതിനകത്തൊരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് സുജന കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചത്, ഈ പൈപ്പും ചുവട്ടിലെ പ്രണയത്തിനത് ഗംഭീര കഥാപാത്രമാണ്. പ്രത്യേകിച്ച് അതിനത് വൈഫ് മരിച്ചു കിടക്കുമ്പോഴുള്ള നിങ്ങൾ കരഞ്ഞുകൊണ്ടുള്ള കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു, ജീവിക്കാൻ വേണ്ടിയാണ് അവർക്ക് കൊണ്ടുവന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇവിടെ ഇവിടെ നമ്മുടെ ഇവിടെ ഹൈക്കോടതിയില്ലേ, ആ പുറകിലൊരു താന്തോണി തുരുത്തുരുത്തിൽ പാലത്തിന്റെ ഫസ്റ്റ് പാലത്തിന്റെ അപ്പുറത്താണ് തുരുത്തിലാണ് ഷൂട്ട് ചെയ്തത് മൊത്തം. ശരിക്കും ഇവിടുത്തെ നടക്കുന്ന ഒരു ഒരു നമുക്കറിയാവുന്ന ഇതെല്ലാം ചെറിയ ശരിക്കും ഇതെല്ലാം ദീപമാണല്ലോ, എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും ഉണ്ട്, നല്ലതല്ല. പക്ഷെ എല്ലാരും അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാം. നമ്മളൊക്കെ നമ്മുടെ നമ്മളുള്ളത് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, ഉള്ളതുകൊണ്ട് നന്നായിട്ട് ജീവിക്കും. അങ്ങനെ ഭയങ്കര ഭാവിയെ കുറിച്ചോ അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് ജീവിക്കുന്നല്ല, അടിപൊളിയായിട്ട് നമ്മൾ ജീവിക്കും. ഇപ്പൊ എത്ര വർഷമായിട്ട് കാണാം ഈ സിനിമയിൽ അഭിനയം? അഭിനയം 10 വർഷമായി. 10 വർഷം മെയിൻ സ്ട്രീമിൽ ഇപ്പൊ നിൽക്കാൻ തുടങ്ങിയൊരു 4-5 പ്രതിമയുള്ളത് പടങ്ങളിൽ അത് 2-3 വർഷമായിട്ടുള്ളൂ പടങ്ങളൊക്കെ വരാൻ തുടങ്ങി. മറക്കാനാവാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ്? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇല്ല, ഇഷ്ടപ്പെട്ട വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞില്ലേ ആദ്യത്തെ പടത്തിൽ ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഞങ്ങൾക്ക് അന്ന് അത്രയും. പിന്നെ കുറച്ചും കൂടെ കിട്ടണം, ഒരു ആർത്തി ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയ കിട്ടണം, കുറച്ചും കൂടെ വലിയ കഥാപാത്രം കിട്ടണം, സംഭാഷണം പറയാൻ കിട്ടണം, കുറച്ചും കൂടെ ഡയലോഗ് കിട്ടണം, അങ്ങനെ ഒരു സംഭവം. അപ്പൊ എല്ലാ പടത്തിലും നമുക്ക് ഇറങ്ങുമ്പോ ആ പടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സന്തോഷമാണ്. സുജറ ഈ കൊച്ചി നഗരത്തിൻ്റെ ഒരു വലിയ ബഹളങ്ങളില്ലാത്ത ഒരു കൊച്ചു ഗ്രാമത്തിലാണ്, അത്യാവശ്യം പ്രകൃതി അനുഗ്രഹിച്ച ഒരു നല്ലൊരു, എന്താണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ആ ഒരു നാട്ടിൻ പുറത്തിൻ്റെ ഒരു ഇത് എന്താണ്? നമ്മുടെ ഗ്രാമം എന്നും പറയാൻ പറ്റില്ല, കാര്യം വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കൊച്ചി. ഇവിടെ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും പല ഞാൻ പറഞ്ഞില്ല പല പല ദേശക്കാരും ഭാഷക്കാരും എല്ലാം ഒരുമിച്ച് ഉള്ള സ്ഥലവും എല്ലാവരും എല്ലാം ആഘോഷിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെയൊക്കെ എൻ്റെ നാട്ടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്, എല്ലാവർക്കും ഉണ്ടല്ലോ അവരുടെ നാട്ടിനോട്. നാടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ എത്തിയ സ്തുതി, അപ്പം അതിന് മുമ്പത്തെ എന്തെങ്കിലും തമ്മിലൊരു വ്യത്യാസമുണ്ട്? സിനിമയിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ വലിയ ആളായി അങ്ങനെ എന്തിനാ അതോ ഇങ്ങനെ സാധാരണ അന്നത്തെ? അല്ല ഞാൻ അങ്ങനെ ഒന്ന് വിചാരിക്കുന്ന ആളാണ്,
പിന്നെ മറ്റുള്ളവർ എങ്ങനെ വിചാരിക്കണമെന്ന് എനിക്കറിയില്ലേ എന്നെക്കുറിച്ച്. ഞാൻ ഭയങ്കര വിനയവും ഭയങ്കര ആളെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്നത്. ഈ സിനിമ അഭിനയത്തിന് അല്ല, ഈ അഭിനയം അല്ലാതെ മറ്റെന്തെങ്കിലും പാചകം അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, ഞാൻ ഈ പാചകത്തിന് കാര്യം ചോദിക്കാനാണ്, നിങ്ങൾ യൂട്യൂബ് റൂട്ട്സ് പറഞ്ഞ ഒരു പടത്തിനകത്ത് ഒരു പാചകക്കാരൻ, നിഷ്കളങ്കനായ ഒരു പാചകക്കാരൻ, പക്ഷെ നല്ല രസത്തിൽ അത് അഭിനയിച്ചു. മര്യാദക്ക് ഒരു ചായ വരുമ്പോൾ അറിയില്ല, സത്യം പറയുന്നത് ഞാൻ വെറുതെ വേണമെങ്കിൽ കിടിക്കാം. ഇല്ല, എന്റെ പാചകമൊക്കെ വളരെ മോശം, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്, പക്ഷെ നടക്കൂല. ഈ അഭിനയത്തിനപ്പുറം മറ്റെന്തെങ്കിലും എക്സ്ട്രാ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അഭിനയ ഞാൻ പറഞ്ഞില്ലേ നാടക മേഖല, അത് നാടകമൊക്കെ അത് എഴുതുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലോ. നമ്മുടെ കയ്യിൽ എല്ലാ മനുഷ്യരുടെ കയ്യിൽ കുറെ ത്രെഡ് കാണും, എല്ലാവരും പറയും മനസ്സിൽ ഭയങ്കര ത്രെഡൊക്കെ. പക്ഷെ ഇത് സ്ക്രിപ്റ്റ് ആവണ്ട, എഴുതി പിടിപ്പിക്കാനുള്ള ഒരു പാഠം, വേറെ ഏരിയയാണത്. അഭിനയിച്ചിട്ട് കൂടുതൽ അഭിനന്ദനങ്ങൾ കിട്ടിയാല് ആൾക്കാര് കൊള്ളായിരുന്ന സുദ്ധി അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും അങ്ങനത്തെ ഉണ്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആമയൻ കണ്ടപ്പോഴും ഫസ്റ്റ് സാഹലേശൊക്കെ കണ്ടപ്പോഴും സപ്തമസിലുണ്ട്, അങ്ങനെ ആട് കുറേ പടത്തിന് അതിൻ്റെ രീതിയിൽ ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന രീതിയുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട്. എന്നാലും ചില സിനിമയിൽ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. സിനിമ മൊത്തം നന്നാവുമ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളുണ്ട്. ചെമ്പൻ ചേട്ടനുമായിട്ട് നല്ലൊരു സൗഹൃദമാണ്. ചെമ്പനും ജോജു ഇവരൊക്കെ എല്ലാവരുടെയും നല്ല സുഹൃത്തുക്കളും ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ എല്ലാവരോടും നല്ല ബന്ധമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ഡെയിലി വിളിക്കലൊന്നുമില്ല, കാണും വിളിക്കും, പക്ഷെ മാനസികമായിട്ട് കുറെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് അടുപ്പുള്ള. ഈ ആടിനകത്തേക്ക് കഥാപാത്രം സ്വന്തം കയ്യിൽ നിന്നുള്ള ഒരു ഇത് എന്തെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റിലുള്ള പോയിട്ടില്ല. മിഥുൻ എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ് കഞ്ചാവ് സോമൻ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മിഥുനും ഇഷ്ടപ്പെട്ട സമ്മതിച്ചു തരും. അതല്ല, നമ്മൾ ഇത് ചെയ്തോട്ടും ചോദിക്കാം, വേണ്ട അത് ചെയ്താൽ ഇപ്പം അത് ശരിയാവില്ല, മറ്റേ സംഭവമായിട്ട് അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ചെയ്യില്ല. ചെയ്യാൻ പറഞ്ഞവർ എല്ലാം അങ്ങനെ എല്ലാവരും നിഷേധിക്കുന്നില്ല, അവരും അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ സമ്മതിക്കും. പ്രേക്ഷകർ ഒരു അഭിപ്രായത്തോടെ എത്ര മാത്രം വില പ്രേക്ഷകർ ഇങ്ങനെ ആൾക്കാരെല്ലാം വിളിക്കും. ഞാനും എൻ്റെ സിനിമ എല്ലാ പടം കാണുന്ന ആളാണ്, പ്രേക്ഷകൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ സിനിമ ഒരു ടിക്കറ്റ് എടുത്ത് കാണുന്നവർ വ്യക്തമായിട്ട് അഭിപ്രായം പറയും. അപ്പം നമ്മുടെ കഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ നമ്മൾ ഇന്നപോലെ ഇങ്ങനെ ബുദ്ധിമുട്ടി ചെയ്ത സിനിമയൊന്നും വിഷയമല്ല, ആൾക്കാർക്ക് വിഷയമല്ല. നമ്മൾ ചെയ്യുന്ന സാധനം നന്നായിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ ആൾക്കാർക്ക് തിയേറ്റർ കാണുമ്പോൾ അവർ കാശ് കൊടുത്ത് കാണുമ്പോൾ അവരതിനൊരു അഭിപ്രായം പറയും, പലരും പല അഭിപ്രായം പറയും, നല്ല നോക്കി എടുക്കുക. പിന്നെ വേറെ കാരണം ഈ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതിനേക്കാൾ നല്ലത് അത് ഹെൽത്തി ആയിട്ടുള്ള അതിൻ്റെ അഭിപ്രായം പറയുക എന്നുള്ള, വിമർശിക്കാൻ വേണ്ടി വിമർശനം ഉയർത്തുന്നതിനേക്കാൾ നല്ലത്. എന്നാലും അവർ അഭിപ്രായം പറയണം, അഭിപ്രായം പറഞ്ഞാലേ നമുക്ക് നന്നാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് അലഞ്ഞിട്ടുള്ള സിനിമയിലെത്തി, എപ്പോഴേലും വേണ്ടായിരുന്നു മടുത്തു അങ്ങനെ എപ്പോഴേലും മനസ്സ് തോന്നിട്ടില്ല. ഇതിനുള്ള ആഗ്രഹത്തോടെ ജീവിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നൊരു ഉറപ്പുണ്ടായിരുന്നു. മടുത്തിട്ടൊന്നുമില്ല, മടുത്തിട്ടുണ്ടെങ്കിൽ പണ്ട് പോകാൻ, അല്ല ഇപ്പൊ അവർ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. വേണമെന്ന് നമുക്ക് ഏതായാലും വാശി പിടിക്കാൻ, വാശി പിടിക്കാനായിട്ടില്ല നമ്മള്. കാര്യം അങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ വീട്ടിൽ പോയിരിക്കേണ്ടി. ശരി, അപ്പം കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് തന്നെ പോകുന്നു. അതെ അതെ. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന യാത്രയൊക്കെ ഇഷ്ടം, ടൂറൊക്കെ പോകും, കണ്ണു തെറ്റി ടൂർ പോയിക്കളെ ഞങ്ങളൊക്കെ. ആ ഇപ്പം പിന്നെ ഫുള്ള് യാത്രയുണ്ട്, നമ്മൾ ഷൂട്ടും എല്ലാമായിട്ടും യാത്രയുണ്ട്. ക്ലാസ് ഉണ്ടോ? ക്ലാസ് ക്ലാസ് കേട്ടോ, താങ്ക് യു. ഏതായാലും സുജിറ മുന്നോട്ടുള്ള സിനിമാ ജീവിതത്തിൽ നേരുന്നു. താങ്ക് യു. നല്ല നല്ല റോഡുകളിൽ വീണ്ടും ഞെട്ടിപ്പിക്കുക ന്യൂസിൻ്റെ ഓൺലൈനിലെ എല്ലാവർക്കും നന്ദി. കാണുക സിനിമകൾ, തിയേറ്ററിൽ കാണുക. തീർച്ചയായിട്ടും എല്ലാവിധ ഭാഗം.